പി എസ് സി ഇ സി വൈബ്സിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേറ്റിറ്റ് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കുമെന്ന് അപ്പോൾ കുറച്ച് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ ഈ ഓഫീസ് അല്ലെങ്കിൽ പോലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചിരുന്നാൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്കും പലർക്കുമുള്ള ഒത്തിരി സംശയങ്ങൾക്കുള്ള മറുപടി ആ വെരിഫിക്കേഷൻ്റെ പല കാര്യങ്ങളിലും അതിൻ്റെ അറിയിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റെടുൻ്റെ പുതിയ അപ്ഡേറ്റ്സുകൾക്കും ഇൻഫർമേഷൻസിനും അതിൻ്റെ ക്ലാസ്സുകൾക്കും പി എസ് സി സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസിനും വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ എന്നെ അറിയിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ ജി വി എച്ച് എസ് എസ് താമരശ്ശേരി ജി ജി എച്ച് എസ് എസ് ബാലുശേരി ജി വി എച്ച് എസ് എസ് ബാലുശ്ശേരി എന്നീ സെൻറ്ററുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് കേറ്ററ്റ് പരീക്ഷ എഴുതി വിജയിച്ച പരീക്ഷാർത്ഥികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശോധന നവംബർ ഒൻപത് പത്ത് തീയതികളിലായി താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് കാറ്റഗറി ഒന്ന് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും കാറ്റഗറി രണ്ടും കാറ്റഗറി മൂന്നും കാറ്റഗറി നാലും പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഹാജരാകേണ്ടതാണ് എന്തൊക്കെയാണ് വെരിഫിക്കേഷന് വേണ്ടതെന്ന് അതിൻ്റെ താഴെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒറിജിനൽ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് കേറ്റഡ് ഹാൾ ടിക്കറ്റ് മാർക്കിലും പരീക്ഷാ ഫീസിലും ഇളവുണ്ടായിരുന്ന വിഭാഗക്കാർ അത്തരം സർട്ടിഫിക്കറ്റുകൾ എന്നിവ എല്ലാത്തിൻ്റെയും ഓരോ പകർപ്പ് സഹിതം താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് ഡിഗ്രി ടി ടി സി കോഴ്സ് പൂർത്തിയായിട്ടില്ലാത്തവർ പരീക്ഷ കഴിഞ്ഞ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രം വെരിഫിക്കേഷന് ഹാജരായാൽ മതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവുകയുള്ളൂ പരിശോധനയ്ക്കായി യഥാസമയം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുവാൻ സാധിക്കാത്തവർ തൊട്ടടുത്ത കേറ്ററ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഹാജരായാൽ മതിയാവുന്നതാണ് ഇത് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുള്ള ഇതാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും വെരിഫിക്കേഷൻ നടക്കുന്നത് മുൻ വർഷങ്ങളിൽ പരീക്ഷ പാസ്സായവരിൽ ഇനിയും വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവരും കാറ്റഗറി അനുസരിച്ച് മേൽ പറഞ്ഞ ദിവസത്തിൽ ഹാജരാകേണ്ടതാണ് അപ്പോൾ ഇതും സംശയം ചോദിച്ചതാണ് മുമ്പ് വെരിഫിക്കേഷൻ കഴിയാത്തവർ എന്ത് ചെയ്യണമെന്നുള്ളത് അത് നിനക്കുള്ള ആൻസർ ഇതിനകത്തേണ്ടതൊന്നും കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി അടുത്തത് കാഞ്ഞിരപ്പള്ളി ഡി ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കെറ്റി പരീക്ഷ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീയതിയിൽ കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് കാറ്റഗറി വൺ കാറ്റഗറി ഫോർ വിജയിച്ചവർ ഒമ്പതാം തീയതിയും കാറ്റഗറി ടു ത്രീ വിജയിച്ചവർ പത്താം തീയതിയും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതാണ് അഡ്മിഷൻ ടിക്കറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയും ആയതിൻ്റെ പകർപ്പുകളും തൊണ്ണൂറ് മാർക്കിൽ കുറവുള്ളവർ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് അപ്പോൾ നേരത്തെ ഹോൾ ടിക്കറ്റ് പറഞ്ഞിട്ടില്ല ഹോൾ ടിക്കറ്റ് കൂടി വേണ്ടതാണ് ശ്രദ്ധിക്കണം നിങ്ങൾ രക്ത വെരിഫിക്കേഷൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ഡി ഓഫീസിൽ നിന്നുള്ളതാണ് കേറ്റഡ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് വിജയികളായവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ട് മുതൽ നവംബർ പതിനൊന്ന് വരെയാണ് കേട്ടോ കോവിഡ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽസാണ് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് ഏതൊക്കെ കാറ്റഗറി ഏതൊക്കെ രജിസ്റ്റർ നമ്പർ ഏത് ദിവസങ്ങളിലാണ് ഏത് സമയങ്ങളിലാണ് ചെല്ലേണ്ടതെന്നും പ്രത്യേകം അതിന് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ പോകുവാൻ ചില ഡി ഓഫീസുകളിൽ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് പ്രത്യേകം രജിസ്റ്റർ നമ്പേഴ്സ് അനുസരിച്ച് ദിവസങ്ങളായിരിക്കും കൊടുക്കുന്നത് അത് ഒത്തിരി ആളുകൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഏത് ഡേറ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല ചിലതിൽ അങ്ങനെ ഉണ്ടാവില്ല ആ ഒരു ഡേറ്റിൽ എല്ലാ ഏത് കാറ്റഗറിയും കാറ്റഗറി കാറ്റഗറി വൺ ആണെങ്കിൽ കാറ്റഗറി വണ്ണിൻ്റെ മുഴുവൻ ആളുകൾക്കും ചെല്ലാവുന്നതാണ് ചിലതിൽ മാത്രമാണ് ഇങ്ങനെ രജിസ്റ്റർ നമ്പറുകൾ പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ വായിക്കുന്നില്ല ഇന്നത്തെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഈ വിവരങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ചാനലിലെ നല്ല മനസ്സുള്ള കൂട്ടുകാരാണ് അവർക്ക് ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കാരണം പലരും ഒരുപാട് തവണ മെയിലേ തന്നു ഒരുപാട് മെയിൽ ഈ ഒരു വെരിഫിക്കേഷൻ്റെ അറിയിപ്പ് അറിയിപ്പുമായി കൊണ്ട് വന്നിരുന്നു അപ്പോൾ അവർക്കൊരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ ഇത്തരം വെരിഫിക്കേഷൻ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ എനിക്കൊന്ന് മെയിൽ തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അടുത്തത് കട്ടപ്പന ഡി ഓഫീസ് എന്നുള്ള ഇൻഫർമേഷൻസ് ആണ് കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന സെൻ്ററുകളിൽ നിന്നും കേറ്റഡ് പരീക്ഷ പാസ്സായോടെ പരീക്ഷാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നവംബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിൽ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത് കാറ്റഗറി വൺ പതിനൊന്നാം തീയതി കാറ്റഗറി ടു പന്ത്രണ്ടാം തീയതി കാറ്റഗറി ത്രീ ആൻഡ് ഫോർ പതിനഞ്ചാം തീയതി എന്നുള്ളതാണ് ബാക്കി ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് തൃശ്ശൂർ ഡി ഓഫീസിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ് എൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാവുന്ന ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുന്നത് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികൾ എന്നുള്ളതാണ് എട്ടാം തീയതി കാറ്റഗറി വണ്ണും ഒൻപത് കാറ്റഗറി ടുവും പത്ത് കാറ്റഗറി ത്രീയും പതിനൊന്ന് കാറ്റഗറി ഫോറും എന്നുള്ളതാണ് സമയം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതാണ് ആ ഡേറ്റ് എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇത് ക്ലാരിറ്റി കൂടിയതാരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്നലെ തൊടുപുഴ ഡി ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴും അവിടുത്തെ വെരിഫിക്കേഷൻ്റെ അറിയിപ്പ് വന്നിട്ടില്ല പക്ഷേ ഡേറ്റ് അവർ തീരുമാനിച്ചിട്ടുണ്ട് തൊടുപുഴ ഡി ഓഫീസിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി വണ്ണും കാറ്റഗറി ത്രീയും എന്നാണ് പറഞ്ഞത് അതുപോലെ ഇരുപത്തി നാലാം തീയതി കാറ്റഗറി ടു ആൻഡ് ഫോർ എന്നുള്ളതാണ് അവിടെ നിന്നും കിട്ടിയിട്ടുള്ള അറിയിപ്പ് പത്രത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് ഷെയർ ചെയ്തു തരിക ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള ഡി ഓഫീസുകളുടെ വെരിഫിക്കേഷനും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോമായി പുതിയ ഇൻഫർമേഷനുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ